ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ മണി മൾട്ടിപ്ലയർ ആൻഡ് ഹൈപ്പ് അവേഡ് മണി എന്താണെന്ന് മനസ്സിലാക്കാം. ഇത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്, ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടുകൊണ്ട് ചെയ്യുകയാണ്. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. മണി മൾട്ടിപ്ലയർ ആൻഡ് ഹൈപ്പ് അവേഡ് മണി. മണി മൾട്ടിപ്ലയർ എന്താണെന്ന് വിശദമായിട്ട് അറിയുന്നതിന് മുമ്പ് നമ്മൾ ഹൈപ്പ് അവേഡ് മണി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതായത് ഹൈപ്പ് അവേഡ് മണി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടോട്ടൽ ലയബിലിറ്റി ഓഫ് എ മോണിറ്ററി അതോറിറ്റി. ഒരു മോണിറ്ററി അതോറിറ്റിയുടെ ടോട്ടൽ ലയബിലിറ്റി ആണ്. അത് അവർ പ്രിൻറ്റ് ചെയ്യുന്ന കറൻസിക്കാണ് ഈ ടോട്ടൽ ലയബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓഫ് എ കൺട്രി, ഒരു രാജ്യത്തിൻ്റെ മോണിറ്ററി അതോറിറ്റിയുടെ ടോട്ടൽ ലയബിലിറ്റി ആണ്. അതെന്താണ്? ഇറ്റ് ഈസ് ദ മണി പ്രൊഡ്യൂസ്ഡ് ബൈ ദ RBI, ഇന്ത്യയിൽ റിസർവ് ബാങ്ക്. അപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ അതായത് സെൻട്രൽ ബാങ്കുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മണി. ഓക്കെ, മണി പ്രൊഡ്യൂസ്ഡ് ബൈ ദ RBI ആൻഡ് ദ ഗവൺമെൻറ്. ഈ രണ്ട് സ്ഥാപനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്ന മണിക്കാണ് ഹൈപ്പ് അവേഡ് മണി എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു തിങ്സ്, അതായത് രണ്ട് ഘടകങ്ങൾ ഇതൊക്കെയാണ്. കറൻസി ഹെൽഡ് വിത്ത് ദ പബ്ലിക്, അതായത് ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരുടെ, അതായത് പൊതുജനങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന പണം. അതായത് ഒരു രാജ്യത്ത് മൊത്തം മണി സർക്കുലേഷൻ എവിടെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്? ആൾക്കാരുടെ കയ്യിലും ക്യാഷ് റിസർവ്സ് വിത്ത് ബാങ്ക്സ്, ബാങ്കുകളുടെ കയ്യിൽ ക്യാഷായിട്ടും ഇരിക്കുന്നത്. ഈ രണ്ട് സ്ഥലങ്ങളിലാണല്ലോ പണമുള്ളത്. അതായത് ഈ മൊത്തത്തിലുള്ള ആ ഒരു മണിയുടെ ആ ഒരു വോളിയത്തിനെയാണ് ഹൈപ്പ് അവേഡ് മണി എന്ന് പറയുന്നത്. പ്രിൻ്റ് ചെയ്തിട്ടുള്ള ആ എല്ലാ കറൻസി നോട്ടുകളും നാണയങ്ങളും എല്ലാം ചേർത്തിട്ടുള്ള ആ ഒരു വോളിയം, അതാണ് ഹൈപ്പ് അവേഡ് മണി എന്ന് പറയുന്നത്. ഇതാദ്യം മനസ്സിലാക്കുക. ഹൈപ്പ് അവേഡ് മണി നമുക്കൊന്നും കൂടെ വിശദമായിട്ട് മനസ്സിലാക്കാം. ഒരു ഇക്വേഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ HCU+RR+G. ഇതിൽ H ആണ് ഹൈപ്പ് അവേഡ് മണിയായിട്ട് കാണിക്കുന്നത്. അതിൽ CU എന്ന് പറയുന്നത് കറൻസി ആൻഡ് കോയിൻസ് ഹെൽഡ് ബൈ ദ പബ്ലിക്. ഓക്കെ, ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞായിരുന്നു. അടുത്തത് RR, അതായത് റിസർവ് റിക്വയർമെൻറ്റ്. ഇവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം. റിസർവ് റിക്വയർമെൻറ്റ് വെച്ചാൽ ഒരു സെൻട്രൽ, ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൽ നമ്മൾ പൈസ കൊണ്ട് നിക്ഷേപിക്കും, പണം നിക്ഷേപിക്കുമ്പോഴത്തേക്ക് അവർ ആ തുക ഉപയോഗിച്ച് ആ മുഴുവൻ തുകയും അവർക്ക് ലോണായിട്ട് കൊടുക്കാൻ കഴിയും. ഉദാഹരണത്തിന് 100,000 രൂപ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ, കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ 100,000 രൂപയും അവർക്ക് ലോണായിട്ട് മറ്റൊരു കസ്റ്റമറിന് കൊടുക്കാൻ കഴിയില്ല. അതിൽ കുറച്ച് പണം അവരുടെ കൈവശം വയ്ക്കണം. ആ റിസർവ് റിക്വയർമെൻ്റ് ആണ് ഈ RR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പിന്നെ ഗവൺമെൻറ് ഡെപ്പോസിറ്റ്, ഗവൺമെൻറ്റിൻ്റെ ഡെപ്പോസിറ്റ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു തുകയ്ക്കാണ് ഹൈപ്പ് അവേഡ് മണി എന്ന് പറയുന്നത്. ഒന്നുകൂടെ വിശദമായിട്ട് ഒരു ഇക്വേഷനോട് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് മണി മൾട്ടിപ്ലയർ എന്താണെന്ന് നോക്കാം. മണി മൾട്ടിപ്ലയർ എന്ന് വെച്ചാൽ പണം ഇങ്ങനെ പെരുക്കുന്നത്, അതായത് ഒരു നിശ്ചിത തുക അത് കൂടുതൽ പണം ഉള്ള രീതിയിൽ പെരുക്കുന്നതിനെയാണ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. അത് സാധാരണ ഇത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ, ക്രെഡിറ്റ് ക്രിയേഷനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന് ലിങ്ക് ഇവിടെ ഇട്ടെങ്കിൽ ക്ലിക്ക് ചെയ്താൽ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ മണി മൾട്ടിപ്ലയർ, അപ്പോൾ അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന് 100,000 രൂപ ഒരാൾ ബാങ്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് ക്യാഷ് അവരുടെ പക്കൽ വെച്ചിട്ട് ബാക്കി പൈസ ലോണായിട്ട് കൊടുക്കുന്നു. ഈ ലോൺ അവരുടെ തന്നെ ബാങ്കിലെ ഒരു അക്കൗണ്ടിലാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൽ നിന്ന് വീണ്ടും കുറച്ച് റിക്വയർമെൻ്റായിട്ട് വെച്ചിട്ട് ബാക്കി തുക വീണ്ടും ലോണായിട്ട് കൊടുക്കുന്നു. അങ്ങനെ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്ക് ആ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ ഈ 100,000 രൂപ ഉപയോഗിച്ചിട്ട് ഒരുപാട് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ടോട്ടലായിട്ടുള്ള ആ ഒരു മണിയുടെ വാല്യൂ, അതായത് ഒരു മണിയുടെ ഒരു സർക്കുലേഷൻ, അതിങ്ങനെ പെരുപ്പിച്ച് കാണിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. അത് നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുക, എന്നാലേ ഇത് ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി ഇതിൽ പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ടോട്ടൽ സ്റ്റോക്ക് ഓഫ് മണി സപ്ലൈ ആൻഡ് ഹൈപ്പ് അവേഡ് മണി. അത് ഹൈപ്പ് അവേഡ് മണി ഞാൻ തൊട്ടുമ്പത്തെ സ്റ്റഡി പറഞ്ഞു. അതും ഹൈപ്പ് അവേഡ് മണിയും ടോട്ടൽ സ്റ്റോക്ക് ഓഫ് മണിയുമായിട്ടുള്ള ഒരു റേഷ്യോ ആണ്. ആ ഹൈപ്പ് അവേഡ് മണി ആ ഓൾറെഡി ഉള്ള പൈസയിൽ നിന്നും എത്ര നമ്മൾ ഇരട്ടിച്ചു എന്ന് കാണിക്കുന്ന റേഷ്യോ. ഓക്കെ, അതിനൊരു ഇക്വേഷൻ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. മണി മൾട്ടിപ്ലർ ഈസ് ഈക്വൽ ടു M/H. അതിൽ എം എന്ന് പറയുന്നത് മണി സപ്ലൈ ആണ്, എച്ച് എന്ന് പറയുന്നത് നമ്മൾ ഞാൻ തൊട്ടുമുമ്പ് പഠിച്ച എന്താണ് ഹൈപ്പ് അവേഡ് മണിയാണ്. ഓക്കെ, ഇത് രണ്ടും നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വിശദമായിട്ട് നോക്കാം. ഒന്നുകൂടെ ഒന്ന് വിശദമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ M/H എന്ന് പറയുന്നത് CU+DD/CU+RR+G. അതിൽ എം എന്ന് പറയുന്നത് CU+DD ആണ്. അതിൻ്റെ ഒരു ഫോർമുല കാണിക്കുന്നത്, അതായത് CU എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു കറൻസി ആൻഡ് കോയിൻസ് ഹെൽഡ് ബൈ ദ പബ്ലിക് ആണ്. ഓക്കെ, ഇനി ഇതിൽ DD ഡിമാൻഡ് ഡെപ്പോസിറ്റഡ് ബൈ ഡെപ്പോസിറ്റ്സ് ബൈ കൊമേഴ്സ്യൽ ബാങ്ക്. ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ സേവിങ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, അത് കസ്റ്റമറിന് ആവശ്യമുള്ളപ്പോൾ പണം വിഡ്രോ ചെയ്യാവുന്ന തരത്തിലുള്ള അക്കൗണ്ട്, അതിൽ ഫിക്സഡ് അക്കൗണ്ട് കൂട്ടത്തില്ല കേട്ടോ. അപ്പം ഈ ഒരു ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ പിന്നെ കറൻസി വിത്ത് പബ്ലിക്, ഇതാണ് മണി സപ്ലൈ. കുറച്ചൊന്ന് വിശദമായിട്ട് നമ്മൾ നോക്കുകയാണ്. പിന്നെ അതിൽ അടിയിൽ ഹൈപ്പ് അവേഡ് മണി നേരത്തെ പറഞ്ഞതിൽ എന്താണ് CU+RR+G. ഓക്കെ, അതിൽ CU കറൻസി
ആൻഡ് കോയിൻസ് ഹെൽഡ് ബൈ ദ പബ്ലിക്കാണ് നമുക്കറിയാം. RR റിസർവ് റിക്വയർമെൻ്റ് ആണ് ബാങ്കുകൾ കൈവശിപ്പിക്കുന്ന തുക. പിന്നെ ജി എന്ന് പറയുന്നത് ഗവൺമെൻറ് ഡെപ്പോസിറ്റ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇക്വേഷൻ പോകുന്നത്. അപ്പോഴത്തേക്ക് അതിൽ എം എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മണി സപ്ലൈ, അതിൽ ആ മണി സപ്ലൈ ഉണ്ടാകുന്ന ചേഞ്ച് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ മോണിറ്ററി ബേസ്, ഇങ്ങനെ ഇക്വേഷൻ അതിൻ്റെ ഒരു വാല്യൂ ഇങ്ങനെ വരും. അപ്പോൾ എന്തുകൊണ്ടാണ് എമ്മിന്, അതായത് മുകളിലുള്ള സി യു പ്ലസ് ഡി ഡിക്ക് ചേഞ്ച് ഇൻ മണി സപ്ലൈ എന്ന് കൊടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് ഡിമാൻഡ് ഡെപ്പോസിറ്റിൽ നിന്നാണല്ലോ എന്ത് ഇവർ ക്രെഡിറ്റ് ക്രിയേഷൻ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് അവിടെയാണ് ചേഞ്ച് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് മുകളിൽ ചേഞ്ച് ഇൻ മണി സപ്ലൈ എന്ന് കൊടുത്തത് കേട്ടോ. ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ദ മോണിറ്ററി ബേസ്, മോണിറ്ററി ബേസ് ഇതിൽ ചേഞ്ച് ആകാത്ത മണിയാണ്. അപ്പം ഈ ബേസിൽ നിന്ന് എത്ര ചേഞ്ച് ഉണ്ട്, എത്ര ക്രെഡിറ്റ് ക്രിയേഷൻ ആകുന്നു, അതാണ് ഇവിടെ കാണിക്കുന്നത്. അതിന് ഒരു മണി മൾട്ടിപ്ലൈ എന്നൊരു ഇക്വേഷൻ ഉണ്ട്, 1/LRR. LRR എന്ന് പറയുന്നത് ലീഗൽ റിസർവ് റിക്വയർമെൻറ്റ്, നിയമപ്രകാരം ലീഗലി ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക്, അതായത് ആരാണ് ഈ ലീഗൽ നിയമം കൊടുക്കുന്നത്, റിസർവ് ബാങ്ക്, റിസർവ് ബാങ്കിൻ്റെ നിയമപ്രകാരം ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് കൈവശം വയ്ക്കേണ്ട തുക. ഓക്കെ, അപ്പം ഈ ഒരു റേഷ്യോ വെച്ചിട്ടാണ് മണി മൾട്ടിപ്ലയർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് മണി മൾട്ടിപ്ലയർ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതിന് ഒരു പ്രോബ്ലം, ഒരു കണക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത് നോക്കാം. അതായത് അതിൽ ചോദ്യം ഇതാണ്, ഇഫ് ദ ടോട്ടൽ ഡെപ്പോസിറ്റ് ക്രിയേറ്റഡ് ബൈ, ആ വാക്ക് ശ്രദ്ധിക്കുക, ക്രിയേറ്റഡ് ആണ്, ക്രിയേറ്റഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് 12,000 crore, അതായത് 12,000 crore കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണ് ടോട്ടൽ ഡെപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെയാണ് അത് ഒരു ഇനിഷ്യൽ ഡെപ്പോസിറ്റിൽ നിന്നാണ്, എത്രയോ രൂപ അവരെ കയ്യിലുണ്ടായിരുന്നു, അതിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ ആ ക്രെഡിറ്റ് ക്രിയേഷൻ പ്രോസസ്സിലൂടെ അവർ 12,000 crore അവരുടെ അക്കൗണ്ട് പെരുപ്പിക്കുകയാണ്. ഓക്കെ, ആൻഡ് ലീഗൽ റിസർവ് റിക്വയർമെൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ LRR 25%, അതായത് 100 രൂപ കൊണ്ടിട്ടാൽ 25% 25 രൂപ കൈവശം വയ്ക്കുകയും ബാക്കി 75 രൂപ ലോണായിട്ട് കൊടുക്കുകയും എന്നുള്ള പ്രോസസ്സിലൂടെയാണ് അവർ 12,000 crore പണം പെരുപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ ദെൻ കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഇനിഷ്യൽ ഡെപ്പോസിറ്റ്, അവർ എത്ര രൂപയിൽ നിന്നാണ് ഇത്രയും പണം പെരുപ്പിച്ചത് എന്ന് കാണിക്കുക. ആദ്യം നമുക്ക് നമ്മുടെ മണി മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷനായ 1/LRR ചെയ്തിട്ട് മണി മൾട്ടിപ്ലയർ എന്താണെന്ന് കണ്ടു, അതായത് അവർ എത്ര മടങ്ങാക്കിയാണ് വർദ്ധിപ്പിച്ചത് എന്ന് കാണാം അല്ലേ. അത് കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ സിമ്പിളാണ്. അപ്പോൾ മണി മൾട്ടിപ്ലയർ 1/LRR, 1/LRR ഇവിടെ എത്രയാണ്, 25%. 25% 25%നെ നമുക്ക് ഡെസിമലായിട്ട് 0.25 എന്ന് എഴുതാമാണ് മാത്തമെറ്റിക്കലി, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ 1/0.25 = 4 ആണ് ആൻസർ കിട്ടുന്നത്. അതായത് അവർ 4 മടങ്ങായിട്ടാണ് അവർ എത്രയോ രൂപ 4 മടങ്ങായിട്ട് വർദ്ധിപ്പിച്ചപ്പോഴാണ് 12,000 crore ഒരു ഡെപ്പോസിറ്റ് അവർ ക്രിയേറ്റ് ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പിന്നെ കാര്യങ്ങൾ എളുപ്പമായല്ലോ. അപ്പോൾ അതിന് 12,400 ഡിവൈഡ് ചെയ്താൽ പോരെ, അപ്പോൾ എത്ര രൂപയിൽ നിന്നാണ് അവർ ഇത്രയും ക്രിയേറ്റ് ചെയ്ത്, മനസ്സിലായില്ലേ? അപ്പം ഇഫ് ടോട്ടൽ ഡെപ്പോസിറ്റ് ഡെറ്റ് ക്രിയേറ്റഡ് ഈസ് എന്താണ് 12,000 crore 12,000 crore ആണെന്നുണ്ടെങ്കിൽ ദെൻ ഇനിഷ്യൽ ഡെപ്പോസിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡെപ്പോസിറ്റ് ബൈ മണി മൾട്ടിപ്ലയർ 4 മടങ്ങായിട്ടല്ലേ പെരുപ്പിച്ചത്. അപ്പം ടോട്ടൽ ഡെപ്പോസിറ്റ് 12,000 ÷ 4 ഈസ് ഈക്വൽ ടു 3,000 crore നിന്നാണ് അവർ എത്ര 12,000 crore ആയിട്ട് അവർ പെരുപ്പിച്ച് കാണിച്ച് ഈ ഒരു പ്രോസസ്സ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഞാൻ ചെയ്യുകയാണ്, അതായത് ചെയ്യുന്നുണ്ട്, അതായത് എന്താണ് റിയൽ വേൾഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇക്വേഷനോടെ കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.